السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآل كل والصحابة أجمعين الفائزين برضا الله، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. واعلموا يا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ഇൻഷാഅല്ലാ ഞങ്ങളുടെ ബുർഖുദ മജ്ലിസ് ഇവിടെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദിൻ്റെ പുത്രനും അൽ മദീന ജീലാനി മസ്ജിദ് ഇതിൻ്റെ ഖതീബും ഇവിടുത്തെ മുദരിസുമായ ബഹുമാനപ്പെട്ട അംജദി ഉസ്താദ് ഇവിടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തും. അൽഹംദുലില്ലാ, നല്ല ബുർഖുദ മജ്ലിസ് ഇവിടെ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് മജ്ലിസ് ഇവിടെ നടന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, من انفق درهما على قراءه مولد النبي صلى الله عليه وسلم كان رفيقي في الجنه. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടി ആരെങ്കിലും ഒരു ദിർഹം ചെലവഴിച്ചാൽ അവൻ സ്വർഗത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകും, എൻ്റെ സുഹൃത്തായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, മൻ അദ്ദമ മൗലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാമ. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് അതിനെവിടെ ബഹുമാനിച്ചാൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനു വേണ്ടി ഇവിടെ എല്ലാ മജ്ലിസുകളും ഉണ്ടാക്കി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ അവൻ ഫഖദ് അഹ്യൽ ഇസ്ലാം, അവൻ ഇസ്ലാമിനെ ഹയാത്താക്കിയവനെ പോലെയായി. ബഹുമാനപ്പെട്ട മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിന് വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ, ഫകഅന്നമാ ശഹിദ ഗസ്വത ബദർ വഹ്നൈൻ, ആ ചെലവഴിച്ച മനുഷ്യൻ ബദർ യുദ്ധത്തിലും ഹുനൈൻ യുദ്ധത്തിലും ഷഹീദായതായ സഹാബികളുടെ ഗ്രേഡിലാണ്, സ്ഥാനത്തിലാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അദ്ദമ മൗലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖിറാഅതിഹി ലാ യഖ്റുജ് മിന ദുനിയ ഇല്ലാ ബിൽ ഈമാൻ വയദ്ഖുലുൽ ജന്ന ബിഗൈർ ഹിസാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനു വേണ്ടി, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹുർ റസൂൽ മജ്ലിസിനു വേണ്ടി ആരെങ്കിലും ആ മജ്ലിസിനെ ബഹുമാനിച്ച് അതിനെ ആദരിച്ചാൽ അവൻ ദുനിയാവിൽ നിന്ന് മുഅ്മിനായിട്ടല്ലാതെ മരിക്കുകയില്ല, അവൻ സ്വർഗത്തിൽ കടക്കാതെ വിചാരണ കൂടാതെ അവൻ സ്വർഗത്തിൽ കടക്കും, ആ മനുഷ്യനിക്ക് അല്ലാഹു സ്വർഗം നൽകുമെന്ന് ഇസ്ലാമിന്റെ നാല് ഖലീഫമാരും ഇവിടെ വിശദീകരിച്ചു തന്നു. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, ഞങ്ങളിവിടെ മജ്ലിസിൽ സംബന്ധിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹിനെ സ്നേഹിച്ചുകൊണ്ടാണ്. ആരെങ്കിലും മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഇവിടെ ബുർഖുദ മജ്ലിസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ബഹുമാനിക്കുന്നത്
കൊണ്ടും അവിടെ ഞങ്ങൾ സംബന്ധിക്കുന്നതും അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മജ്‌ലിസിൽ നിങ്ങൾ വന്ന് സംബന്ധിക്കുക, ഈ മജ്‌ലിസിൽ വന്ന് നിങ്ങൾ ഇരിക്കുക, ഇതെല്ലാം റസൂലുള്ളയോടുള്ള മഹബ്ബത്തിന്റെ പ്രകടനമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഞങ്ങൾ വാട്സപ്പിലൂടെ കാണാൻ സാധിക്കുന്നു, സൗദി ഗവൺമെന്റ് അവിടെ നിന്ന് റബീഉൽ അവൽ 12 എന്നന്ന് അവിടെ നിന്ന് ലീവ് പ്രഖ്യാപിക്കുകയാണ്. അദുഹുർ റസൂൽ വേദികൾക്ക് വേണ്ടി, മൗലിദിന്റെ മജ്‌ലിസുകൾക്ക് വേണ്ടി അവർ ദാ അവിടെ നിന്ന് ഒരുപാട് പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ആധുനിക വഹാബികൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിന് പച്ചയായി എതിർക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ എതിർക്കുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അൽ മദീനയിൽ മാത്രമല്ല, മർകസു സഖാഫത്തി സുന്നിയയിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലും വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിലും, ദുബൈയിലും സൗദിയിലും ഖത്തറിലും അബുദാബിയിലും എല്ലാ രാജ്യങ്ങളിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദുഖുർ റസൂൽ പ്രഭാഷണങ്ങളും ഖുർഉദാ മജ്‌ലിസുകളും മംഖൂസ് മൗലിദ് മജ്‌ലിസുകളും ഷറഫൽ അനാം മജ്‌ലിസുകളും അവിടെയെല്ലാം നടക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മജ്‌ലിസുകളെ സ്നേഹിക്കുന്നവരാവണം, അതിനുവേണ്ടി സഹായിക്കുന്നവരാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സാദിഖ് ഫാദിലി ഉസ്താദ് ഇവിടെ ഖുർഉദാ മജ്‌ലിസ് ഞങ്ങൾക്ക് നടത്തി തരും. അതിനു മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ഒരു മണിക്കൂറോളം ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി അംജദ് ഉസ്താദ് ഇവിടെ മദുഖുർ റസൂൽ പ്രഭാഷണം നടത്തും. ഒരുപാട് വേദികളിൽ സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കാനും മദുഖുർ റസൂൽ പ്രഭാഷണം നടത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് മജ്‌ലിസുകളിൽ നല്ല മൗലിദുകൾ പാടാനും അല്ലാഹു തആല ബഹുമാനപ്പെട്ട അംജദ് ഉസ്താദ് അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദ് അവർക്കെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.